ടേസ്റ്റി മലയാളം ഇൻ അസോസിയേഷൻ വിത്ത് ബോൺ വോയേജ് ട്രാവൽ ബാഗ്സ് അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ് ആൻഡ് സൂപ്പർമാർക്കറ്റ്സ്. നമസ്കാരം. അപ്പോൾ നമ്മുടെ എൻ്റെ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ബോൺ വയസ് എൻ്റെ മലയാളം എൻ്റെ ബോൺ വയസ് ട്രോളി ബാഗാണ്, ഞാൻ ട്രാവൽ ബാഗാണ് ഞാൻ ഇന്ന് സമ്മാനമായിട്ട് നൽകുന്നത്. ഞാനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫേസ്ബുക്കിലൊക്കെ, കാരണം ഫേസ്ബുക്ക് ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൻ്റെ ഒരു പിന്നാലെയാണ്. നമ്മുടെ എന്താണ് മാർക്ക് സുക്കർബർഗ് ഒക്കെ നമ്മുടെ ഇവിടെ പോയിട്ടുണ്ട്, ഇന്ത്യയിലേക്കൊക്കെ പോയിട്ട് ഇൻ്റർനെറ്റൊക്കെ ഫ്രീ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ ഫേസ്ബുക്കൊന്നും നോക്കാതെ എൻ ടി വി കണ്ടുകൊണ്ട്, എൻ ടി വിയിൽ ബോൺ വയേജ് എൻ്റെ മലയാളം കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ താഴെ എഴുതി കാണിക്കേണ്ടത് 0529611111 എന്ന നമ്പറാണ്. ആ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം മലയാളത്തിൽ മാത്രമൊക്കെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ പോവാം. അപ്പോൾ പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ടി വിയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കണം, അല്ലെങ്കിൽ ടി വിയുടെ വോളിയം താഴ്ത്തി വെച്ച് വേണം വിളിക്കാനായിട്ട്. പ്ലീസ്, അത് അങ്ങനെയാണെങ്കിൽ കോൾ കണ്ടിന്യൂ ആയിട്ട് പോവുള്ളൂ, ഇല്ലെങ്കിൽ അത് കോൾ ഡിസ്കണക്ട് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആവേശത്തിലാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. കുറച്ച് ഉറക്കം പറയണേ, ഞാൻ ശരിക്കും കേൾക്കുന്നില്ല. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ആവും. എന്താ പേര്? റീന. റീന എവിടുന്ന് വിളിക്കുന്നേ? അബുദാബി ആണോ അബുദാബി ആണോ? അബുദാബി എന്നുള്ള സ്ഥലത്ത് നിന്ന് എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാ വർക്ക് ചെയ്യുന്നേ? പിന്നെ സ്ഥലത്ത്, പിന്നെ നമ്മള് കെട്ടിടം പണിയുന്നതിന് മുമ്പ് ആദ്യം പടമല്ലേ വരയ്ക്കുന്നേ? ആ, പടം വരയ്ക്കുന്നേ. അപ്പൊ ആ പടം വരയ്ക്കുന്ന ജോലിയാണ്. അതെങ്ങനെ, സ്കെയിലും പെൻസിലും വെച്ച് വരക്കോ? അതെങ്ങനെയാണ്? അളവ് പോലുണ്ട്, അളവ് പോലെ കൊണ്ട് പിന്നെ വരയ്ക്കും. അളവ് പോലെ വെച്ച് വരക്കുകയാണ്. അപ്പൊ ഇത് പേപ്പറിലാണോ വരക്കുന്നേ അതോ ചുമരിലാണോ? ഇത് ഒരു കടലാസിലാണ് വരയ്ക്കുന്നത്. കടലാസിലാണോ വരക്കുന്നത്? ഓക്കെ. ഇപ്പൊ എവിടെയാണ്? ടി വി ആണെന്നേ? ഞാനിപ്പോ എന്റെ മുറിയിലാണ്. മുറിയിലാണ്? അല്ല, ടി വി ആരാ കാണുന്നേ? ടി വി ഇപ്പൊ എന്റെ ഭർത്താവ് കാണുന്നുണ്ട്. ഭർത്താവ് കാണുന്നു. അപ്പൊ നിങ്ങളും പോയി കാണൂ ടി വി. ടി വി കാണൂ, അതല്ല ഞാൻ പറഞ്ഞത്, ടി വി പോയി കാണൂ ഭർത്താവിന്റെ കൂടെ. അപ്പൊ ഇനി ഒരു മണി വരെ ടി വി കണ്ടോണ്ടിരിക്കണം കേട്ടാ. ഓക്കെ, ബൈ. നല്ലൊരു ആവേശത്തിൽ വന്നാണ്, പക്ഷെ ആവേശമൊക്കെ ചോർന്നു പോയത് നമ്മുടെ ടി വി കണ്ടത് കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ടി വി കാണുക. ടി വി കണ്ടുകൊണ്ട് വിളിക്കുമ്പോൾ ടി വിയുടെ അടുത്ത് നിന്ന് മാറി എന്ന് വിളിക്കുക, കാരണം ടി വിയുടെ അടുത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കോൾ ഡിസ്കണക്ട് ആവും. നിങ്ങളോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ മലയാളത്തിൽ മാത്രം നിങ്ങൾ 2 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനം ബോൺ വയേജ് നൽകുന്ന ഒരു ട്രാവൽ ബാഗാണ്. അപ്പോൾ അടുത്ത കോളറുണ്ട്. ഹലോ, നമസ്കാരം. 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 ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? ഷാജി. ഷാജി, ഷാജി എവിടെയാ നാട്ടില്? ഞാൻ കോട്ടയം. കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത്, കോട്ടയത്ത് ഹൃദയഭാഗത്താണ്. ഹൃദയഭാഗത്താണ്. ഓക്കെ. ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നേ? ഷാർജയിൽ. എവിടെ വർക്ക് ചെയ്യുന്നേ? ഏത് കമ്പനിയിലാ? കെട്ടിട നിർമ്മാണക്കാരാണെന്ന് തോന്നുന്നു ഇന്ന് വിളിക്കുന്നെല്ലാം. എന്താണ് കെട്ടിട നിർമ്മാണത്തിന്റെ എന്താ പരിപാടി? അവിടുത്തെ ആൾക്കാരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന ആളാണ്. അത് ശരി. അപ്പൊ ഏതാ കമ്പനി? ഏതാ കമ്പനി? കെട്ടിട നിർമ്മാണ കമ്പനിയായ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഷാജി, ടാറ്റ. നമുക്ക് ടാറ്റ പറയാൻ സമയമായി. ആരടുത്താണ്? ഷാജിയുടെ അടുത്ത് മാത്രം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളുകൾക്കായി. നിങ്ങളുടെ കോൾ വന്ന ഉടനെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ജസ്റ്റ് നമ്മളൊന്നും ചോദിക്കുന്നില്ല, നേരെ ഗെയിമിലേക്ക് കടക്കുന്നു പോകുന്നു, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ആയ അപ്പം തന്നെ നമ്മൾ ചോദിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ. മണി 12 അടിക്കുമ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ ടി വി ഓൺ ചെയ്തിട്ട് എൻ്റെ മലയാളവും വെച്ചോണം, അത് നിർബന്ധമാണ് കേട്ടോ. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ. നിങ്ങൾ വിളിച്ച് കോൾ കണക്റ്റായി. അപ്പൊ നിങ്ങൾ ടി വിയിൽ നോക്കണ്ട, നിങ്ങൾ ഫോണിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഹലോ, നമസ്കാരം. 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 ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? റജ്നി. എന്താണ്? റജ്നി. റജി.
രഹ്ജി രഹ്മി രശ്മി രശ്മി റസ്നി ഓക്കെ റസ്നി റസ്നി എന്ത് ചെയ്യുന്നു എത്രാം ക്ലാസ്സിലാ പതിനൊന്നാം തരത്തില് ഏത് ഏത് സ്കൂളിലാ ഏതാ ഈസിയ ഈസിയാന്ന് പറഞ്ഞ അതെവിടെയാ ഏതാ മുസ്തഫ ഈസിയ എന്നുള്ള സ്കൂളിന്റെ പേരാണോ അത് ശരി ഈസിയ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വാക്ക് ഇംഗ്ലീഷ് ആണോ അതൊരു പേരൊന്ന് മൊബൈലൊന്ന് എന്തോ ഒരു ശബ്ദം ഡിസ്റ്റർബ് ആവുന്നുണ്ട് എന്താണെന്ന് അറിയില്ല മൊബൈലിലാണോ ലാൻഡ് ഫോണിലാണോ വിളിക്കുന്നത് ആ വീട്ടിലിരിക്കുന്ന ഫോണിലാണ് അത് ഇങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ചെവിയുടെ അടുത്ത് വെച്ചാ മതി ടി വിയുടെ അടുത്താണോ ഫോൺ ഇരിക്കുന്നത് ടിവിയുടെ അടുത്ത് ആരാ ടി വി ആണെന്ന് അവിടെ ആരുമില്ലേ അപ്പൊ ഒറ്റക്കാണോ വീട്ടില് ഈ സമയം ആരും കാണുന്നില്ല ടി വി അല്ലേ ഓക്കെ അപ്പൊ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടോ ഫോണില് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പോ ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ആരാ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അമ്മയാണോ അമ്മയാണ് എന്താണ് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയത് അമ്മ മീൻകൂട്ടാനും ചോറും നമ്മുടെ എൻ ടി വിയുടെ എന്റെ മലയാളം സ്ഥിരമായിട്ട് കാണാറുണ്ടോ ആദ്യം കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ് പിന്നെ ഇപ്പഴാ കാണുന്നത് അല്ലെ അപ്പൊ നാട്ടിൽ എവിടെയാണെന്നാ പറഞ്ഞേ തൃശ്ശൂർ എവിടെയാ തൈക്കാവ് അപ്പൊ ഈ ഇപ്പൊ വെക്കേഷൻ ആണ് ഇപ്പൊ ഹോളിഡേ ആണോ ഇന്ന് ഇപ്പൊ ഇനി എത്ര എപ്പോഴാ തുറക്കുന്നേ ഇപ്പൊ കുറച്ചു ദിവസം പെരുന്നാളിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് തുറന്നോ എപ്പോഴാ തുറന്നേ എത്ര അടുത്ത കൂട്ടുകാർ എത്ര ഫ്രണ്ട്സ് ഉണ്ട് അടുത്ത് ഏറ്റവും അടുത്ത് അവരെവിടെയുള്ള ആളുകളാ നാട്ടിലല്ല ഇവിടുത്തെ ഫ്രണ്ട്സ് ആയി വെച്ചോ സ്കൂളിലെ ഫ്രണ്ട്സ് തിരുവനന്തപുരത്തുകാരാണ് ഏത് സ്റ്റാൻഡേർഡ് മുതൽ ഇവിടെ പഠിച്ചു തുടങ്ങിയത് ഒന്നാം ക്ലാസ് ഉണ്ടോ അതോ ഇക്കൊല്ലം വന്നാണ് ഇവിടെ ഇത്ര വരെ നാട്ടിലായിരുന്നു പഠിച്ചല്ലേ അപ്പൊ വലിയ പാടാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ നാട്ടിലേത് സ്കൂളിലാ പഠിച്ചേ സർസെയ്ത് എന്ന് പറയുന്നത് മലയാളം അല്ലല്ലോ ആണോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ എനിക്ക് ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അത് സർസെയ്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണോ ഏത് എവിടെയാണത് പാവർത്തി എന്തായാലും നമുക്ക് നോക്കാം ഇനി കുറച്ച് സമയം കൂടി കാത്തിരിക്കണം കേട്ടോ ഒന്നിൽ കൂടുതൽ ആളുകൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറുക്കെടുപ്പിലൂടെ മനസ്സിലാക്കാം ആരാണ് വിജയിച്ചതെന്ന് ഓക്കെ ബബായ് പേര് തന്നെ ഒരു വെറൈറ്റി പേരായിരുന്നു പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ മറന്നുപോയി പേര് കണ്ട പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും അതിൽ ഇതിൽ തന്നെ നമ്മൾ നറുക്കിട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് മത്സരിക്കുന്നതെന്നുള്ള രീതിയിൽ മാത്രമല്ല നാലോ അഞ്ചോ ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾക്ക് നറുക്കിട്ടെടുത്തിട്ടാണ് ഞാൻ ബോൺ വയേജിന്റെ ട്രാവൽ ബാഗ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ട്രാവൽ ബാഗ് നിങ്ങൾക്ക് നമ്മൾ പ്രവാസികൾക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ട്രാവൽ ബാഗ് അല്ലെ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ സമ്മാനമായിട്ട് തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഹലോ നമസ്കാരം ഹലോ എന്താ ആണ് പരിപാടിയിലേക്ക് വിളിച്ചാണോ അപ്പൊ പിന്നെ മത്സരം തുടങ്ങട്ടെ ഓക്കെ ഗെയിം സ്റ്റാർട്ട് ആവും എന്താ പേര് ചേട്ടാ എന്താണ് റസാഖ് ഓക്കെ റസാഖ് ഭായ് എവിടെയാണ് നാട്ടില് കണ്ണൂർ എവിടെ പഴയങ്ങാടി മാട്ടൂലോ ആ പഴയങ്ങാടി മാട്ടൂൽ രണ്ടും രണ്ട് സ്ഥലമാണ് മാട്ടൂലാണല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നേ സ്വന്തം കടയാണ് എന്താണ് കട സാധനം എന്താ ഏത് എന്തെന്ന് തീ ഉണ്ടാക്കുന്ന എന്താ എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് ടീ ആണോ ഉദ്ദേശിച്ചത് ടീ കടയാണോ ആ കീ അല്ലേ കീ കട
കീ എന്ന് പറയുന്നത് മലയാളമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത്ര സമയമായിട്ട് അല്ലേ? ആ തെറ്റിപ്പോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ? കീ കട, ഞാൻ വിചാരിച്ചു ടീ കട എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ മലയാളം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി താക്കോൽ എന്ന്. താക്കോൽ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആദ്യമേ താക്കോൽ കട എന്ന് പറയണായിരുന്നു. സാരമില്ല, റസാക്കെ വീണ്ടും വിളിക്കാം, നമുക്ക് വീണ്ടും വിളിക്കാം, ഒരു പ്രശ്നമില്ല. നമുക്ക് എപ്പോ വേണേലും വിളിക്കാമല്ലോ. നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എല്ലാ വെള്ളിയാഴ്ചയും 12 മണി മുതൽ 1 മണി വരെ നമ്മൾ ബോൺവേജിന്റെ ട്രോളി ബാഗ് സമ്മാനം കൊടുക്കാനായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വിളിക്കുക, വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ മാത്രം യാതൊരു പ്രശ്നമില്ല. നമ്മളൊരു ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. അപ്പോൾ വിളിക്കുമ്പോൾ ടി വി തരത്തിൽ നിന്ന് മാറി നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് വിളിക്കുക. അപ്പോ ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ആ ടി വി തരത്തിൽ നിന്ന് മാറിക്കോ. മാറിയെന്നോ? നിന്നു. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യണോ? എന്താണ് ഫോൺ ഒരു ക്ലിയർ ഇല്ലാത്തത്? എന്താണ്? ഒരു മിനിറ്റ്, പേര് ചോദിച്ചതുമില്ല. എന്താ പേരെന്താ പറഞ്ഞേ? പേരെന്തായിരുന്നു? പേര് ഫോൺ വെച്ചിട്ട് പോയി പുള്ളിക്കാരൻ. ഒരു മിനിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാ. ഒരു മിനിറ്റ് എന്ന് പറയരുതാ, ഒരു നിമിഷം ദാ ഇപ്പൊ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് വേണം പോവാൻ. അത് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഔട്ടാക്കാനുള്ള ആള് തന്നെ ആയിരുന്നു. പക്ഷെ പേര് പറയുന്നതിന് മുമ്പ് പൂക്കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, നമസ്കാരം. വിളിക്കുമ്പോ പ്ലീസ് ടി വിയുടെ അടുത്ത് മാറിയിക്കൂ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ടി വിയുടെ അടുത്ത് മാറിയിക്കോ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? അരുൺ. അരുൺ, ടി വിയുടെ അടുത്ത് മാറിയെന്നോ? ഓക്കെ, ടി വി ആരാ കാണുന്നേ? മകളാണ് കാണുന്നത്. അത് ശരി. മകൾ എത്ര ക്ലാസ്സിൽ പഠിക്കാ? 5 അഞ്ചാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാ? ദുബായിലുള്ള. സോറി, ഫുൾ ഇംഗ്ലീഷിന്റെ ബഹളായിരുന്നു, കുഴപ്പമില്ല. സാരമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാറില്ല, എപ്പോഴും ഞാൻ ഇത് പറയാറുണ്ട്. കാരണം ഇംഗ്ലീഷ് നിങ്ങൾ അല്ലെങ്കിൽ അറബിക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മൾ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്നും വരില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് മറ്റ് ലാംഗ്വേജുകൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ മലയാളം മാത്രം പറയാനായിട്ട് വരുന്നത്. ഹലോ, നമസ്കാരം. എക്സ്ക്യൂസ് മീ. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. എന്താ പേര്? അഞ്ജിത. അഞ്ജിത, എത്രാം ക്ലാസ്സിൽ പഠിക്കാം? നാലാം ക്ലാസ്സിൽ പഠിക്കാണ് അല്ലേ? അച്ഛൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഔട്ടായിട്ടോ? ഹലോ, ഔട്ടായി. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പം ക്ലാസ് പറയാണ്ട് വിളിക്കാം കേട്ടോ. ശരി, ടാറ്റ. കുഴപ്പമില്ല, കുട്ടികള് വിളിച്ചിട്ട് അവര് ശ്രമിക്കുന്നുണ്ടല്ലോ, അതിന് തന്നെ നമുക്കൊരു അവാർഡ് അവർക്ക് കൊടുക്കാനുള്ളതാണ്. വിളിച്ചിട്ട് അവര് മലയാളത്തിൽ സംസാരിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് കണക്കാക്കാം നമുക്ക്. ഈ ഇപ്പോ ഇവിടെയൊക്കെ ഉള്ള കുട്ടികൾ മലയാളത്തിൽ പറയാൻ ഇത്രയും ആഗ്രഹം കാണിക്കാന്ന് പറഞ്ഞാൽ അത് മലയാളത്തിനോടുള്ള സ്നേഹം തന്നെയാണ്. അച്ഛനമ്മമാര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മലയാളത്തിന്റെ ഇതാണത്. അപ്പോ ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ശരി, ഓക്കെ, ടി വിയിൽ നിന്ന് മാറിയതുള്ളു. ഗെയിം സ്റ്റാർട്ട് ചെയ്യണോ? എന്താ പേര്? ഹരിത. ഹരിത, കഴിഞ്ഞ ആഴ്ച വിളിച്ചാ അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാ മതിയായിരുന്നു. എന്നാലും സാരമില്ല, കഴിഞ്ഞ ആഴ്ച ഔട്ടായോ? ഇല്ല, കഴിഞ്ഞ ആഴ്ച സമ്മാനം കിട്ടിയില്ല അല്ലേ? കഴിഞ്ഞ ആഴ്ച ലക്ഷ്മികാങ്കണ്ട സമ്മാനം കിട്ടിയ അല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? എന്താ പരിപാടി? ഇന്നത്തെ സ്പെഷ്യൽ എന്താ? എന്നാലും ഇന്നെന്താ ഫുഡൊക്കെ ഉണ്ടാക്കിയത്? മോരുകറിയല്ലേ? മോരുകറിയാണല്ലേ. ഹലോ. ഹലോ. ആ ഹലോ, ബൈ, ടാറ്റ. ഓക്കെ ബൈ. കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ വിളിച്ച ആളാണ്. പ്ലീസ്, ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ ആഴ്ച വിളിച്ച ആളുകൾ ഈ ആഴ്ച വിളിക്കല്ലേ. എനിക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ വേണ്ടേ? അതുകൊണ്ട് പറയുന്നത്, അവർ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഇവിടെ ഉണ്ട്, സമ്മാനങ്ങൾ എപ്പോഴായാലും കിട്ടും. നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ച് എന്നെ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരം നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അതൊന്നും ഒരു പ്രശ്നമില്ല.
നിങ്ങൾ അതുകൊണ്ട് നെക്സ്റ്റ് വീക്കെൻഡ് തന്നെ വിളിക്കണ്ട, കഴിഞ്ഞ ആഴ്ച വിളിച്ച ആളുകൾ ഒന്നും മാറിയെന്നുള്ളു. പ്ലീസ്, ഹലോ, നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഏ ആ തുടങ്ങിക്കോളി. ആ അതാ ഗെയിം സ്റ്റാർട്ട്. എവിടെയാ നാട്ടില്? തിരുവനന്തപുരം. പക്ഷെ ഈ തുടങ്ങിക്കോളി എന്നുള്ളത് തിരുവനന്തപുരം സ്റ്റൈലാണോ? ആകാം. ഓക്കെ, അപ്പൊ എന്താ പേര്? സൈനു. സൈനു ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ നേരത്തെ? ഒരു മാസം മുമ്പ് വിളിച്ചാണ്. കുഴപ്പമില്ല. പിന്നെ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ലീ മെറിഡിയൻ അബുദാബി ഹോട്ടലാണല്ലേ? അത് ശരി. എന്തായിട്ടാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ആളാണ്. അത് ശരി. അപ്പൊ എങ്ങനെയാ ഡ്യൂട്ടി ടൈം? എങ്ങനെയാ? രാവിലെ 7 മണി തൊട്ട് 4 മണി വരെ. അത് ഡ്യൂട്ടി ഷിഫ്റ്റ് ഉണ്ടാവോ അതോ എപ്പോഴും ഒറ്റ ടൈമിങ് തന്നെയാണോ? എല്ലായ്പ്പോഴും ഈ 7 to 4 തന്നെയാണ്. അപ്പൊ ലഞ്ച് ബ്രേക്ക് ഇല്ലേ? അതെങ്ങനെ എപ്പോഴാ? അത് ആണോ? നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ്, മലയാളം ഉപയോഗിച്ചാൽ മതിയോ അതോ ഇംഗ്ലീഷ് ആണോ കൂടുതൽ ഉപയോഗിക്കേണ്ടത്? നമുക്ക് ആംഗ്ലേയ ഭാഷ. ഹിന്ദി ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പൊ ഇവിടെ ഫാമിലി ഉണ്ടോ അതോ നാട്ടിലാണോ? നാട്ടിലാണ്. കുട്ടികളുണ്ടോ? എന്താ ചെയ്യുന്നവര്? രണ്ടുപേരും അബുദാബി ജോലി ചെയ്യുന്നോ? മക്കള് എവിടെ വർക്ക് ചെയ്യുന്നവര്? ആണോ? എന്തായിട്ട് വർക്ക് ചെയ്യുന്നേ? അവര് പിന്നെ സാങ്കേതിക വിദ്യയിലാണ് രണ്ടുപേരും. രണ്ടുപേരും എന്താണ് പിന്നെ പേരെന്താണ് രണ്ടുപേരുടെയും? ഫൈസലാണോ മൂത്തത്, അജ്മലാണോ മൂത്തത്? ഫൈസലിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. അപ്പൊ ഈ ഇവര് ഇവിടെ ഗൾഫിൽ വന്നിട്ട് എത്രയാ അവര്? ഒരാള് 3 വർഷം, ഒരാള് 1 വർഷം. 1 വർഷം. നിങ്ങള് ഗൾഫിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാന് വന്നിട്ട് പിന്നെ 38 വർഷമായി. ഗൾഫിൽ വന്നിട്ട് 38 വർഷമായി. അതെ. ഈ യുഎയിൽ തന്നെ ആയിരുന്നു 38 വർഷവും? അതെ. യുഎയിൽ തന്നെ ആയിരുന്നു 38 വർഷവും? അതെ. എവിടെയായിരുന്നു 38 വർഷം വർക്ക് ചെയ്ത്? എവിടെയൊക്കെ വർക്ക് ചെയ്തു? ദുബായിൽ ജോലി ചെയ്തു. എന്തില്? 5 വർഷം. ആ പിന്നെ? പിന്നെ ഈ 33 വർഷം. 33 വർഷമായിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ലീ മെറിഡിയൻ അബുദാബിയിൽ അല്ലേ? അതെ. അപ്പൊ ഇപ്പൊ ഇവിടെ താമസം എവിടെയാ? താമസം സൗകര്യത്തിൽ തന്നെ. അവരുടെ അക്കോമഡേഷനിൽ. അത് എവിടെയാണ്? ആ ശരി. ഓക്കെ, നമ്മള് 2 മിനിറ്റൊക്കെ കടന്നിട്ടുണ്ട്. എന്തായാലും നന്നായി. ഈ 38 വർഷമായല്ലോ ഗെയിം കഴിഞ്ഞു കേട്ടോ. 38 വർഷമായിട്ട് എത്ര പ്രാവശ്യം നാട്ടിൽ പോയിട്ടുണ്ടാവും? വർഷത്തില് നാട്ടിൽ പോകും അല്ലേ? ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലും, ഒരു ചെറിയ ചിന്ന ബ്രേക്ക്, ഒരു 1 വൈസ് സ്മോൾ ബ്രേക്ക്.